തിരൂർ മലയാളം സർവകലാശാലയിൽ തികച്ചും വ്യത്യസ്തങ്ങളായ രണ്ട് ഏകാംഗ നാടകങ്ങൾ അരങ്ങേറി. സ്ത്രീ ജീവിതത്തിന്റെ വിവിധ മുഖങ്ങൾ അരങ്ങിലെത്തിച്ചത് ഫ്രഞ്ച് കലാകാരി സെലിയയും യു പി സ്വദേശിനി ഇർഫാനെയും. വാരാണസി നിർമ്മാണ കലാകേന്ദ്രയാണ് ഏകാംഗ നാടകങ്ങൾ വേദിയിലെത്തിച്ചത്. മലയാളത്തിന് അത്രയൊന്നും പരിചിതമല്ലാത്ത ശൈലിയിലായിരുന്നു ഏകാംഗ നാടകങ്ങൾ. ഫ്രഞ്ച് കലാകാരി സെലിയ ഡുഫോർണറ്റ് തന്റെ ആശയങ്ങൾ അവതരിപ്പിച്ചത് പ്രേതകഥകളിലെ സ്നോ വൈറ്റ് എന്ന കഥാപാത്രത്തിലൂടെ. അധികാരങ്ങളും കടന്നുകയറ്റങ്ങളും അതിജീവനവുമെല്ലാം പ്രതിപാദിക്കുന്നതായിരുന്നു സെലിയയുടെ ഏകാംഗ നാടകം. You are very warm and elegant. You like a beach on which we want to lie down in the summertime. ഇർഫാനയുടെ ഏകാംഗ പ്രകടനം ഭോജ്പുരി നാടോടി സംഗീതത്തോടെയായിരുന്നു. സ്ത്രീ ജീവിതത്തിന്റെ വിവിധ വശങ്ങൾ വേറിട്ട ശൈലിയിൽ അവർ അരങ്ങിൽ അവതരിപ്പിച്ചു. ഭൂമികുലുക്കത്തിന് സാക്ഷിയായ വൃദ്ധയിലൂടെയും രാജകീയ പ്രൗഢിയോടെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്ന നവവധുവിലൂടെയും കരുത്തിന് പ്രതീകമായ രാജ്ഞിയിലൂടെയും സ്ത്രീത്വത്തിന്റെ വേറിട്ട ഭാഗങ്ങൾ ഇർഫാന ആസ്വാദകരിലെത്തിച്ചു. മലയാളം സർവകലാശാല വൈസ് ചാൻസലർ കെ ജയകുമാറാണ് രംഗാവതരണങ്ങൾ ഉദ്ഘാടനം ചെയ്തത്.